നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാറളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണി ആറാട്ടുപുഴ പൂരത്തിന് ആശങ്കയാവുകയാണ്. പൂരത്തിന് ആനകൾ എങ്ങനെ എത്തും എന്നതിനാണ് അനിശ്ചിതത്വം. ആശങ്കയിൽ ക്ഷേത്ര കമ്മിറ്റികളും പൂരം നടത്തിപ്പുകാരും. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം 4 തിങ്കളാഴ്ച മുതൽ 8 വെള്ളിയാഴ്ച വരെ സമുചിതമായ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേനൽ ചൂട് കനത്തതോടെ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി കുറുമ്പിലാവ് GLP സ്കൂളിലെ പാഞ്ചജനസഖ്യം. സ്കൂൾ പ്രധാനാധ്യാപിക NS ജായ്സ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് നമ്മൾ കഴിഞ്ഞ 2 മുൻപ് ഇവിടെ കട്ടില്, അതുപോലെ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, മേശയും കസേരയും ഇതെല്ലാം നമ്മൾ ഈ പദ്ധതി, ഈ തരത്തിലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്തു. ഇത് നമ്മുടെ ജനറൽ വിഭാഗത്തിലെ അകൾക്കാണ്. ഇവിടെ 75 പേർക്ക്, അതായത് ഒരു വാർഡിലേക്ക് 5 എണ്ണം വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാനും പണ്ടുള്ളൂ. പക്ഷെ അപേക്ഷകർ നമ്മുടെ വാർഡുകളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഫണ്ടില്ലാത്തതുകൊണ്ട് അതിൽ അർഹരായ ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ 5 പേരെ വെച്ചിട്ടാണ് ഓരോ വാർഡിൽ നിന്ന് എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത തവണ നമുക്ക് ഫണ്ടിനെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇനിയുള്ള അർഹതയുള്ള ആളുകൾക്ക് നൽകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമ്മുടെ ഇത്തവണത്തെ, ഈ വർഷത്തെയും ഏത് വർഷത്തെയും നിങ്ങളെ സാധാരണ രീതിയിൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ട്. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണി ആറാട്ടുപുഴ പൂരത്തിന് ആശങ്കയാവുകയാണ്. പൂരത്തിന് ആനകളെ എങ്ങനെ എത്തും എന്നതിലാണ് അനിശ്ചിതത്വം. ആശങ്കയിൽ ക്ഷേത്ര കമ്മിറ്റികളും പൂരം നടത്തിപ്പുകാരും. 100 ആനകളെത്തേണ്ട ആറാട്ടുപുഴ പൂരത്തിന് ഇത്തവണ ആന എങ്ങനെ എത്തുമെന്നതിൽ അനിശ്ചിതത്വം. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണി മൂലം ഊരക മുതൽ തേവർ റോഡ് വരെ ഒറ്റവരി ഗതാഗതമായതിനാൽ ഭാരം കയറ്റി വാഹനങ്ങൾ ആറാട്ടുപുഴ കൂടിയാണ് കടത്തിവിടുന്നത്. ആറാട്ടുപുഴ കാരോട്ടുമുറി വലിയ കയറ്റവും ഇറക്കവുമുള്ളതിനാൽ ആനകളെ ലോറിയിലെത്തിക്കുന്നത് പ്രായോഗികമല്ല. ആറാട്ടുപുഴ ആനപ്പൂരം എന്നും തൃശൂർ പൂരം തീപൂരം എന്നുമാണ് വിശേഷണം. ആറാട്ടുപുഴ പൂരത്തിൽ പല സമയങ്ങളിലായി നടക്കുന്ന പൂരങ്ങൾക്കും കൂട്ടിയെഴുന്നള്ളിപ്പിനും 100 ആനകളെ വാഹനത്തിൽ എത്തിക്കണം. ആറാട്ടുപുഴ മുതൽ പല്ലിശ്ശേരി വരെ വിവിധ പന്തലുകളുടെ പണി ഉടൻ തുടങ്ങും. ആറാട്ടുപുഴ കൈതവളപ്പിൽ തേവർ പന്തലും പല്ലിശ്ശേരി സെന്ററിൽ മറ്റൊരു പന്തലും ഉയരും. ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. പൂര ദിവസങ്ങളിൽ പലയിടത്തും ഗതാഗതം നിശ്ചലമാകാനുള്ള സാധ്യതയുമുണ്ട്. വ്യാഴാഴ്ച കലക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇക്കാര്യം ക്ഷേത്ര കമ്മിറ്റികളും പൂരം നടത്തിപ്പുകാരും സൂചിപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു. പൂരത്തിന് മുൻപ് റോഡ് കോൺക്രീറ്റ് ചെയ്യൽ പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞുവെങ്കിലും പതിവ് പോലെ സർക്കാരിന്റെ പണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പണി നിർത്തിവെച്ചിരിക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരമുള്ള ഭാഗത്തെ ഒരു വശം കോൺക്രീറ്റ് ചെയ്തു, മറുവശത്തെ ഏതാനും ഭാഗം മണ്ണിട്ട് നിരത്തിയ ശേഷം 2 കിലോമീറ്റർ ഭാഗം ഗ്രാനുവൽ ബേസ് ഇട്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യണം. ശേഷം ഇവയിലൂടെ യാത്ര ചെയ്യാൻ കുറഞ്ഞത് 15 ദിവസം വേണം. അതിനാൽ പൂരത്തിന് മുൻപ് പണികൾ നടത്താൻ കഴിയില്ലെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. നിലവിൽ സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ എന്നിവയെ തിരിച്ചുവിടുന്ന ആറാട്ടുപുഴ പല്ലിശ്ശേരി കൂടിയുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കണ്ടേശ്വരം പല്ലിശ്ശേരി വഴിയും ഭാരം കയറ്റിയ വാഹനങ്ങൾ ഞെരുവിശ്ശേരി ആറാട്ടുപുഴ പല്ലിശ്ശേരി കൂടിയുമാണ് പോകുന്നത്. 2 റോഡുകളിലും വലിയ കുഴികളുണ്ട്. പല്ലിശ്ശേരി പള്ളിക്ക് സമീപമുള്ള കലുങ്ക് തകർന്നതിനെ തുടർന്ന് പാതി ഭാഗം പുതുക്കി പണിതു, ബാക്കി ഭാഗം പണിയാത്തതിനാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവാണ്. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം 4 തിങ്കളാഴ്ച മുതൽ 8 വെള്ളിയാഴ്ച വരെ സമുചിതമായ ചടങ്ങുകളോടെ കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 വൈകിട്ട് 6 അടുക്കുട്ടി AU രഘുരാമർ പണിക്കർ എണ്ണ സമർപ്പണം ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ കലാസന്ധി ഉദ്ഘാടനം ചെയ്യും. പെരിങ്ങോട്ടുകര ശ്രീ ദുർഗയുടെ സംഗീതാലയം, കഥകളി, പൂതനമോക്ഷം,
മാർച്ച് 5 വൈകിട്ട് 6 സംഗീതാർച്ചന, മോഹിനിയാട്ടം മാർച്ച് 6 വൈകിട്ട് 7 പാടകം നൃത്തനൃത്യങ്ങൾ, മോഹിനിയാട്ടം ശിവതാണ്ഡവ സ്തോത്രം, ഭരതനാട്യം മാർച്ച് 7 വൈകിട്ട് 6 തിരുവാതിരകളി, തിരുവനന്തപുരം ആവണിയുടെ സിനിമാറ്റിക് ബാലേ, ആർഷഭാരതം മഹാഭാരത കഥയുടെ അരിക്പറ്റിയൊരു യാത്ര, മാർച്ച് 8 ശിവരാത്രി ദിവസം രാവിലെ 6 വിശേഷാൽ നിറമാല ശിവസ്തുതി, ചതുശയം നിവേദ്യം, തിരുവാതിരകളി വൈകിട്ട് 5 അക്ഷരശ്ലോകം, ഭാഗവത്ഗീത ശ്ലോകാഞ്ജലി, നിറമാല ലക്ഷദീപം, നാദസ്വരം ദീപാരാധന, പെരുവരം സതീശന്മാരുടെ പഞ്ചവാദ്യം, സംഗീത കച്ചേരി രാത്രി 9 പിന്നണി ഗായകൻ സുദീപ് പാലനാട് നയിക്കുന്ന സംഗീത നിശ, ഇരട്ടത്തേപ്പനും മാടത്തിലപ്പനും അഭിഷേകം, അത്താഴപൂജ, ശ്രീഭൂതബലി, പെരുവനം വിനു പരമരശന്മാരുടെ തായമ്പുക, വിളക്കെഴുന്നള്ളിപ്പ്, പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം എന്നിവ നടക്കും. മാർച്ച് 4 വൈകുന്നേരം 6 എന്ന സമർപ്പണം ഉദ്ഘാടനം ചെയ്യും. ആവണംകോട്ടുകാല തീർത്ഥേരി ഗ്രാമപണിക്കരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ പിന്നെ കലാസമിതിയാണ് അത് ഉദ്ഘാടനം ചെയ്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതിനുശേഷം നമ്മളന്ന് നമുക്കൊരു സംഗീത സദസ്സുണ്ട്, പെരുങ്ങോട്ടുകര, ശ്രീ ദുർഗ പെരുങ്ങോട്ടുകര എന്ന് പറയുന്നൊരു സംഗീത സദസ്സാണ്. അത് കഴിഞ്ഞ ഒരു കഥകളിയാണ് പൂതനാമോഷം കഥകളി, അത് ശൈലജകുമാർ പെരുവണത്തുള്ള ആളാണ് അവരാണ് അത് ചെയ്യുന്നത്. പിന്നെ മാർച്ച് 5 ചൊവ്വാഴ്ച വൈകിട്ട് സ്പെഷ്യൽ പരിപാടി, നമ്മൾ ഒരു സംഗീതാർച്ചനയാണ്, ശ്രദ്ധാ കെ തായങ്കുളങ്ങരുടെ സംഗീതാർച്ചനയാണ്. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആനക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, അജിത് കെ പെരുവനം, പ്രവീൺ അഞ്ചേരി, രാധാകൃഷ്ണൻ കുറുപ്പത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വേനൽ ചൂട് കനത്തതോടെ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി കുരുമ്പിലാവ് GLP സ്കൂളിലെ പഞ്ചജനസഖ്യം. സ്കൂൾ പ്രധാന അധ്യാപിക NH ജായ്സ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിലെ മരച്ചില്ലകളിൽ തൂക്കിയിട്ട മൺചട്ടികളിലെ വെള്ളം നിറച്ച് വേനൽ കഴിയുന്നതുവരെ ദിവസവും കുട്ടികളും അധ്യാപകരും വെള്ളം നിറച്ച് വയ്ക്കുന്ന പ്രവർത്തനം തുടരുമെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു. ജീവജാലങ്ങൾക്ക് വെള്ളം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്തിക്കാട് BPCO ഡോക്ടർ ഉമാദേവി ശ്രീനിവാസൻ കോവാത്ത് വിശദീകരിച്ചു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, യൂണിറ്റ് സഹകാരി KB സുധ, PJ ജോഫി എന്നിവർ സംസാരിച്ചു. സഖ്യാംഗങ്ങളായ M നവിക, ബാബു, ആരുഷ്, അഞ്ജലി, ശ്രീയ, നഫിസത്തുൽ മിസ്രിയ, മെഹ്റ എന്നിവർ നേതൃത്വം നൽകി. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായി PS വനജലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറിയായി MK വിലാസ് എന്നിവർ ചുമതലയേറ്റു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പാറേക്കോട്ട് ശ്രീധരമേനന്റെയും ദേവകി അമ്മയുടെയും മകളും കിഴപ്പുള്ളിക്കര വലിയയാട്ടിൽ ശ്രീധരൻ മാസ്റ്ററുടെ മകൻ ജയകുമാറിന്റെ സഹധർമ്മിണിയുമാണ് വനജലക്ഷ്മി. 21 വർഷമായി ബാങ്കിൽ ജോലി ചെയ്തിരുന്ന വനജലക്ഷ്മി ഒരു വർഷമായി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. പാലക്കൽ ചെറുവത്തേരിയിലാണ് താമസം. അമ്മാടത്തെ ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോയ് ഫ്രാൻസിസ്, അമ്മാടം ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലശ്ശേരി, ഡയറക്ടർമാരായ ഭോജൻ കാരണത്ത്, സുധീർ ചക്കലാപ്പറമ്പിൽ, മുൻ സെക്രട്ടറി CN ഉഷ എന്നിവർ സംസാരിച്ചു. ശ്രീ മഹാലക്ഷ്മി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നവീകരിച്ച ഓഫീസ് പെരുമ്പുള്ളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് ഉത്തരവാദിത്തത്തോടെ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസാണ് പ്രവർത്തനം ആരംഭിച്ചത്. നിങ്ങളുടെ വിനോദയാത്രകളും തീർത്ഥയാത്രകളും ബജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട. വാഹനങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയി വാടകയ്ക്ക് നൽകാൻ ശ്രീ മഹാലക്ഷ്മി ടൂർസ് ആൻഡ് ട്രാവൽസ് ഒപ്പമുണ്ട്. വിവാഹ മുഹൂർത്തങ്ങളെ ആഡംബരമാക്കാൻ ലക്ഷറി വെഡിംഗ് കാറുകളുടെ വിപുലമായ ശേഖരവും ശ്രീ മഹാലക്ഷ്മി ടൂർസ് ആൻഡ് ട്രാവൽസിൽ ഒരുക്കിയിട്ടുണ്ട്. AC, non-AC വാഹനങ്ങൾ, ഒപ്പം എത്തിയോസ്, ഇൻഡിഗോ, 10, 14, 17, 26 സീറ്റർ എയർ ട്രാവലുകൾ, 49 സീറ്റർ എയർ ബസ് തുടങ്ങിയ വാഹനങ്ങൾ റെന്റിന് നൽകുന്നു. മഹാലക്ഷ്മി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നവീകരിച്ച ഓഫീസ് പെരുമ്പുള്ളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപം ഇന്ന് 10 പ്രവർത്തനം ആരംഭിച്ചു. നമ്മളിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ലക്ഷറി വെഡിംഗ് കാർ റെന്റൽ പരിപാടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കും അതുപോലെ ആഡംബരമായുള്ള പരിപാടികൾക്കും ലക്ഷറി കാറുകൾ BMW, ബെൻസ്, ഓഡി അങ്ങനെയുള്ള വണ്ടികൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ടെമ്പോ ട്രാവലർ ഉണ്ട്. ടെമ്പോ ട്രാവലർ 26 സീറ്റ്, 17 സീറ്റ്, 20 സീറ്റ്, 12 സീറ്റ് ടെമ്പോ ട്രാവലറുകൾ ലഭ്യമാണ്. പിന്നെ കൂടാതെ പുതുതായിട്ട് നമ്മളൊരു 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സും നമ്മളിവിടെ. വിവരങ്ങൾക്ക് 8113-00-6852, 9495-81-6852.
തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുമെന്ന് തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മുൻ MP ഇന്നസെന്റിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭയിലേക്ക് കന്യംഗമാണെങ്കിലും MLA മന്ത്രിയായുമായിരുന്ന സമയത്ത് തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാമെന്നും വിജയിച്ചാൽ നിയോജക മണ്ഡലത്തിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമെന്നും സുനിൽകുമാർ പറഞ്ഞു. എന്നെ തെരഞ്ഞെടുത്ത് ഞാനിപ്പോ നേരത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പൊ എന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം എന്ന് പ്രതീക്ഷ. അപ്പൊ അത് പ്രകാരം നമുക്ക് എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ എന്റെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തിരിച്ചു പിടിക്കും, സംശയമില്ല. ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇത്തവണ തൃശ്ശൂർ LDF, തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തരംഗം ഉണ്ടാക്കും. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP എണ്ണം വലിയ ഒരു നമ്പർ എണ്ണം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവും. കൺവെൻഷനുകൾ ഒരാഴ്ചക്കകം പൂർത്തീകരിക്കുമെന്നും ഭാരവാഹികൾ ഉടൻ തന്നെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് VS സുനിൽകുമാറിനെ സ്വീകരിച്ചു. ഏറെ നേരം കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ച് ഉച്ചഭക്ഷണം കഴിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത്. രാമു കാര്യാട്ടെ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരനോട്ടം എന്ന പേരിൽ നാട്ടികയിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. രാമു കാര്യാട്ടിന്റെ ശിഷ്യനും സംവിധായകനുമായ TK വാസുദേവൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. നന്നെ ചെറുപ്പത്തിൽ തഴപ്പായ നെയ്ത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കരുത്തു പകർന്ന EN പത്മാവതിയെ ആദരിച്ചു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പാർട്ടിയുടെ പുരസ്കാരം EN പത്മാവതിക്ക് സമ്മാനിച്ചു. ET ടൈസൺ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിൽ AITUC നെയ്ത്തു തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്നു പത്മാവതി. തൊഴിലാളി പ്രവർത്തനത്തിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉശിരൻ പ്രവർത്തകരിൽ ഒരാളായിരുന്നു പത്മാവതി. അക്കാലത്ത് പാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ജാഥകളിൽ നിറസാന്നിധ്യമായിരുന്ന പത്മാവതി 8 പതിറ്റാണ്ടുകൾ പിന്നിട്ട് തന്റെ 85 വയസ്സിലും യൂണിയന്റെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതും ഇവരുടെ പഴയകാല പോരാട്ട വീര്യത്തിന്റെ തുടർച്ചകൂടിയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ പ്രസ്ഥാനം പാർട്ടിയുടെ AITUC തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ വർക്കിംഗ് വിമൻ ഫോറം എന്ന് പറഞ്ഞ സംഘടനയുടെ ഒക്കെ വലിയ നേതാവായി പ്രവർത്തിച്ച് സഹോദരി കെ ചന്ദ്രപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ MP പാർട്ടിയുടെ അഖിലേന്ത്യ നേതാവായിരുന്ന ചന്ദ്രപ്പൻ സഹാവിൻ്റെ കല്യാണം കഴിച്ചു, സഹാവിൻ്റെ കുടുംബം. അപ്പോൾ അവർ പിന്നീട് കേരളത്തിൽ താമസാക്കി. പത്മാവതി ചേച്ചി 86 വയസ്സ് പ്രായമുണ്ട്. ഞാനും പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി ഈ നാട്ടികയുടെ ഇവിടെ അങ്ങേയറ്റത്തിൽ കടപ്പുറത്ത് താമസിക്കുന്ന പത്മാവതി ചേച്ചിക്ക് ഒരു ആദരവ് ബുല്ലൂർറാവു ചൗധരിയുടെ പേരിൽ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഏൽപ്പിക്കുകയാണ്. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് AITUC ഭാഗമായി പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമൻ ഫോറം തൊഴിലെടുക്കുന്നവർ. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK മല്ലിക, സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ, MM സ്വർണലത, PP സുഭാഷ്, KN രാമൻ, KC ശിവരാമൻ, സജിന പർവീൻ, സുഭദ്ര ശക്തിധരൻ, ഗോപി നല്ലകത്ത്, മണി നാട്ടിക, CP എലിസബത്ത്, PB ശൈല എന്നിവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തളിക്കുളം, അന്തിക്കാട്, നാട്ടിക, വലപ്പാട് പഞ്ചായത്തുകളിൽ ആദ്യഘട്ട വോട്ടബർത്തിനുമായി എത്തി. മേഖലകളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടും വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചുമായിരുന്നു വോട്ടഭ്യർത്ഥന നടത്തിയത്. വലപ്പാട് മത്സ്യത്തൊഴിലാളി മേഖലയിലും മണപ്പുറം മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വൻ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെനട, തളിക്കുടം കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലായിരുന്നു വോട്ടഭ്യർത്ഥനയുമായി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിലെത്തിയത്. CC മുകുന്ദൻ MLA, LDF നേതാക്കളായ KP സന്ദീപ്, ഷീല വിജയകുമാർ, KR സീത, VR ബാബു ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കുന്നംകുളത്ത് അമിത വേഗതയിലെത്തിയ ടോറസ് ലോറി ബൈക്കിനു പിറകിലിടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികയ്ക്ക് ദാരുണാന്ത്യം.
പഴഞ്ഞി ചെറുതുരുത്തി മണ്ടുമ്പാൽ വീട്ടിൽ അനിൽകുമാറിന്റെ മകൾ 18 വയസ്സുള്ള അപർണയാണ് അപകടത്തിൽ മരിച്ചത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5,875 രൂപ, പവന് 47,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാറളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണി ആറാട്ടുപുഴ പൂരത്തിന് ആശങ്കയാവുകയാണ്. പൂരത്തിന് ആനകൾ എങ്ങനെ എത്തുമെന്നതിനാണ് അനിശ്ചിതത്വം. ആശങ്കയിൽ ക്ഷേത്ര കമ്മിറ്റികളും പൂരം നടത്തിപ്പുകാരും. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം 4 തിങ്കളാഴ്ച മുതൽ 8 വെള്ളിയാഴ്ച വരെ സമുചിതമായ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേനൽ ചൂട് കനത്തതോടെ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി കുറുമ്പിലാവ് GLP സ്കൂളിലെ പാഞ്ചജനസഖ്യം. സ്കൂൾ പ്രധാനാധ്യാപിക NS ജായ്സ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.